ആർളം ഫാം ഹയർ സെക്കൻഡറിയിൽ ഇത്തവണ പ്ലസ് ടു വിജയം 39% മാത്രം. അധ്യാപകരുടെ അഭാവവും നിയമനങ്ങൾ വൈകുന്നതും സ്കൂളിന്റെ വിജയശതമാനത്തെയും പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ആദിവാസി കുട്ടികളുടെ ഉന്നത പഠനം ലക്ഷ്യമാക്കി ആർളം ഫാം ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ച് ആഘോഷമാക്കിയവർ ഇതും കൂടി ഒന്ന് കേൾക്കണം. 3 വർഷമായിട്ടും ഒരു സ്ഥിരം അധ്യാപക തസ്തിക പോലും അനുവദിക്കാതെ കുട്ടികൾ ഇവിടെ എങ്ങനെ പഠിക്കും? ഹയർ സെക്കൻഡറി ഫലം പുറത്തു വന്നപ്പോൾ സ്ഥിരം അധ്യാപകരില്ലാത്തതിന്റെ പാഠം കുട്ടികളും രക്ഷിതാക്കളും ശരിക്കും പഠിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ വിജയശതമാനമാണ് ഫാം സ്കൂളിൽ ഉണ്ടായത്. 100 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ വിജയിച്ചതാകട്ടെ കേവലം 39 പേർ മാത്രം. 2019 ഫാം സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചത്. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിവയുടെ ഓരോ ബാച്ചാണ് അനുവദിച്ചത്. 1 വർഷത്തിലധികം പ്രിൻസിപ്പൽ തസ്തിക പോലും ഇല്ലാതെയാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനം നടന്നത്. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം പ്രിൻസിപ്പൽ തസ്തിക അനുവദിച്ചു. എന്നാൽ 6 മാസത്തിനുള്ളിൽ അധ്യാപകൻ വിരമിച്ചതോടെ പിന്നീട് ഈ തസ്തികയും ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. 10 സ്ഥിരം അധ്യാപക തസ്തിക വേണ്ട സ്ഥാനത്ത് ഒരധ്യാപകനെ പോലും നിയമിച്ചിട്ടില്ല. കഴിഞ്ഞ 2 വർഷവും താൽക്കാലിക അധ്യാപകരെ നിയമിച്ചാണ് ക്ലാസുകൾ നടത്തിയത്. ഇക്കുറി സ്കൂൾ തുറന്ന് 3 ആഴ്ച പിന്നിട്ടിട്ടും താൽക്കാലിക അധ്യാപക നിയമനം പോലും നടന്നിട്ടില്ല. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരില്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പോലും നോക്കാൻ കഴിയാത്ത, അത് എത്ര ശതമാനം ഉണ്ടെന്നോ ആരൊക്കെ ജയിച്ചെന്നോ നോക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ആർളഫാം ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് നിലകൊള്ളുന്നത്. അത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്ഥിര അധ്യാപകരെ നിയമിക്കാനും അതിന് തസ്തിക സൃഷ്ടിക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തസ്തിക സൃഷ്ടിച്ച് ഒരു സ്ഥിര അധ്യാപകനെ 10 സ്ഥിര അധ്യാപകരെ നിയമിക്കുകയും അതോടൊപ്പം തന്നെ റിട്ടയർമെൻറ്റ് ചെയ്ത പ്രിൻസിപ്പാളിന് പകരം പ്രിൻസിപ്പാളിനെ നിയമിച്ച് ഈ സ്കൂളിനെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ്. ഒരു മാത്രമല്ല, പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലായിരുന്നു. പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ക്ലാസ് തുടങ്ങാനിരിക്കെ ഒന്നിനും ഒരു നാഥനില്ലാത്ത അവസ്ഥയും. കോടികൾ മുടക്കി ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനം തടസ്സമില്ലാതെ ഇപ്പോഴും ഫാമിൽ നടക്കുകയാണ്. എന്നാൽ അധ്യാപകരില്ലാതെ എന്തിന് ക്ലാസ് മുറി എന്ന ചോദ്യമാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയായ ആർളഫ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ദുരവസ്ഥ. അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യവും. ആർളഫാം സ്കൂളിൽ നിന്നും ഷിൻഡോ തോമസ്, കണ്ണൂർ വിഷൻ.